Hello dear friends, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഈ ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു നാച്ചുറൽ ഫേഷ്യൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ ആ കഴിക്കുന്ന നാച്ചുറൽ ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ ഫേഷ്യൽ ആണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് താമസിക്കുകയൊന്നും വേണ്ട, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഏതൊരു ഫേഷ്യൽ പോലെ തന്നെ നമ്മുടെ ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചുള്ള ഫേഷ്യലിനും ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ നമുക്ക് ആവശ്യത്തിനുള്ള 3-4 അല്ലി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. അപ്പോൾ ഇത് മിക്സിയിൽ അടിക്കുകയൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് അതിൻ്റെ അല്ലികൾ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ജ്യൂസ് ഇങ്ങ് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇത്. ഇതൊരു 4 അല്ലിയുടെ ജ്യൂസാണ്, ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചാണ് നമുക്ക് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് മുക്കിയിട്ട് നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാം. ക്ലെൻസിങ്ങിനായിട്ട് ഓറഞ്ചിൻ്റെ ജ്യൂസ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് നമുക്കറിയാം വൈറ്റമിൻ സി ആ സമ്പുഷ്ടമായ ഒന്നാണ്. അപ്പോൾ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആക്നെ വരാതെ പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ ഓപ്പൺ പോർസിനെയൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യും, സ്കിന്ന് ടൈറ്റ് ആകാനായിട്ട് സഹായിക്കും, സ്കിന്ന് ഏജ് ആകുന്ന ആ ഏജിങ് പ്രോസസ്സിനെയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് വൈറ്റമിൻ സി സഹായിക്കും. ഇതിലെല്ലാം ഉപരി നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്കിന്നൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് കോട്ടൺ പാഡും ഓറഞ്ച് ജ്യൂസും ഉപയോഗിച്ച് സ്കിന്നെ ക്ലെൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ സ്ക്രബിംഗ് ആണ്. നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യണം. അപ്പം സ്ക്രബ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ആപ്പിളാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ കഷ്ണം ആപ്പിൾ എടുത്തിട്ട് ഇത് ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം, ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇന്ന് നമുക്ക് കൈകൊണ്ട് പൊട്ടിക്കാനായിട്ട് ഇച്ചിരി പാടാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക, ഒന്ന് കുഴമ്പ് രൂപത്തിലെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തായിരിക്കണം. അതിനകത്ത് നമ്മൾ എന്തെങ്കിലും മുളകൊക്കെ ഉപയോഗിച്ച ഒരു ജാറാണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ മുഖം നീറാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ഞാൻ അങ്ങനെ പൊടിച്ചെടുത്ത മാഷ് ചെയ്തെടുത്ത ആപ്പിളാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ ആപ്പിളിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കോഫി പൗഡറാണ്. അപ്പം നെസ്കഫയോ ബ്രൂവോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഫി പൗഡർ നമുക്ക് ഒരു ചെറിയ സ്പൂൺ ഈ പൊടിച്ച ആപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ഇതിട്ടു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു നാച്ചുറൽ എക്സ്ഫോളിയേറ്റ് ആണ്. അതായത് നമ്മുടെ സ്കിന്നിലെ മൃതകോശങ്ങളൊക്കെ കളയാനായിട്ട് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട് സൂക്ഷിക്കാം. ആപ്പിൾ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ടോണറായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാനും ആപ്പിൾ സഹായിക്കും. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ക്രബായിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് കുഴമ്പ് രൂപത്തിലൊന്നും ഞാൻ അരച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് ഇതിനകത്ത് ചെറിയ തരികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു രൂപത്തിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോഴാണ് നമുക്കിത് സ്ക്രബ് ചെയ്യാനായിട്ട് നല്ല ഒരു ഇതിൽ കിട്ടത്തുള്ളൂ. പിന്നെ കോഫി പൗഡർ നമുക്കറിയാം നല്ലൊരു നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നമ്മുടെ സ്കിന്നിന് ഒത്തിരി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ ആപ്പിളും കോഫി പൗഡറും ഉപയോഗിച്ച് എൻ്റെ സ്കിന്നൊന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുടച്ചു കളയാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഫേസ് മസാജ് ആവശ്യമാണല്ലേ. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു നല്ല പഴുത്ത ബനാനയാണ്. അപ്പോൾ ബനാന ഉപയോഗിച്ച് നമുക്ക് ഫേസ് മസാജിങ് ചെയ്യാം.
അപ്പോ ഞാന് ബനാന നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി. അപ്പൊ ഇത് ഒരു ഹാഫ് ബനാന, നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം. ഞാൻ എടുത്തിരിക്കുന്ന റോബസ്റ്റ പഴമാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് പൊടിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നാച്ചുറൽ ഹണിയാണ്. അപ്പോൾ ഒരു നാച്ചുറൽ ഹണി ഞാൻ ഇതിലേക്ക് ഒരു 1 teaspoon ചേർക്കുകയാണ്. അപ്പോൾ ബനാന എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല മോയ്സ്ചറാക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ബനാന, അതുപോലെ തന്നെ ഹണിയും. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മുടെ മുഖത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും, മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനും നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ബനാനയും ഹണിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഹണിയൊക്കെ ഉപയോഗിക്കുമ്പം കഴിവതും നാച്ചുറൽ ഹണി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഹണി ഇവിടെ വീട്ടിൽ തന്നെ കിട്ടിയതാണ്. ഇപ്പം സ്കിന്നിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിൽ ചെയ്യുക. അപ്പൊ ഇതിൽ നമ്മളെല്ലാം നാച്ചുറൽ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് പേടിക്കാനൊന്നുമില്ല, എന്തെങ്കിലും അലർജി വരുമോ അങ്ങനെയൊന്നും പേടിക്കേണ്ടതില്ല. പിന്നെ ഇതിനകത്ത് ഒരു കെമിക്കലും അടങ്ങിയിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ഈ ഒരു ഫേഷ്യൽ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഫേസ് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വൈപ്പ് ചെയ്ത് കളയാം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടുന്നത്. അപ്പൊ ഇത് വൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ നമ്മുടെ ഫേഷ്യലിലുണ്ട്. നമുക്ക് ഒരു ഫേസ് പാക്കും കൂടെ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അതിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വന്തം പപ്പായയാണ്. അപ്പൊ നല്ല പഴുത്ത പപ്പായ ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പപ്പായ കഷ്ണം നന്നായിട്ട് ഉടച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പായ്ക്കായിട്ട് ഇടേണ്ടതുകൊണ്ട് ഇതിലേക്ക് ഞാൻ 1 spoon മുൾട്ടാണിമിട്ടി പൗഡർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുൾട്ടാണിമിട്ടി പൗഡർ നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം. അപ്പോൾ പൗഡറായിട്ടും കട്ടയായിട്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കട്ടയായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതൊന്ന് പൊടിച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ 1 spoon എടുക്കുകയാണ്. അപ്പോൾ മുൾട്ടാണി മിട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സ്കിൻ ടൈറ്റ് ആക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് പപ്പായയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ പപ്പായ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടാനും സ്കിന്നെ നല്ല സ്മൂത്ത് ആകാനും ഡാർക്ക് സർക്കിൾസ് മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് പപ്പായ. അപ്പോൾ പായ്ക്ക് ഇടാൻ വേണ്ടി ഞാൻ പപ്പായയും മുൾട്ടാണി മിട്ടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ പായ്ക്കിടുമ്പം അത് മുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പായ്ക്കിട്ടതിന് ശേഷം പിന്നെ നമ്മൾ സംസാരിക്കരുത്. കാരണം ഈ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് അതിട്ട് കഴിയുമ്പോഴേ നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റ് ആകും. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ചുളിയും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു നല്ല എഫക്റ്റ് ഈ ഒരു പായ്ക്കിട്ടതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല.
അപ്പോൾ പായ്ക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഉണങ്ങും. അത് കഴിയുമ്പോൾ നമുക്ക് ഇത് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ വേണമെങ്കിൽ ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കിയ പായ്ക്ക് മിച്ചം ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ അതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ മുൾട്ടാണിമിട്ടി ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പം മുൾട്ടാണിമിട്ടിയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പപ്പായയും കൂടെ ചേർത്തേക്കുന്ന കാരണം ഇത് ഒരുപാട് പെട്ടെന്നൊന്നും ഡ്രൈ ആവത്തില്ല, കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം സമയമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വാഷ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് കാണാം മുഖത്തിൻ്റെ വ്യത്യാസം. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തു, ഫേസ് ഡ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയി, സ്കിന്ന് നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ട് തോന്നുന്നു. നമുക്ക് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാം സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നാച്ചുറൽ ഫ്രൂട്ട്സ് ഉപയോഗിച്ച്, ഫ്രഷ് ഫ്രൂട്ട്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്ത ഒരു ഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ വളരെ ബെനിഫിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് യൂത്ത്ഫുൾനെസ് കിട്ടാനും, പിഗ്മെൻറ്റേഷൻ മാറാനും, ഡാർക്ക് സ്പോട്സ് മാറാനും, സ്കിൻ മോയ്സ്ചർ ആകാൻ, സ്കിൻ ടൈറ്റ് ആവാൻ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട്, അതും വളരെയേറെ ബെനിഫിറ്റ്സ് ഉള്ള നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് ആ അതിൻ്റെ എഫക്റ്റ് മൊത്തം നമ്മുടെ ഫേസിൽ സ്കിന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു നല്ലൊരു ഫേഷ്യലാണ് ഫ്രഷ് ഫ്രൂട്ട് ഫേഷ്യൽ. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല എഫക്റ്റീവ് ആയിരിക്കും. കാരണം നമുക്ക് വേറെ ഒന്നും പേടിക്കാനില്ല, വേറെ ഒരുവിധ കെമിക്കലും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. പ്യുവർലി 100% പ്യുവർ ആയിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേഷ്യലാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേഷ്യലാണ്. അപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിൻ ആവട്ടെ, ഡ്രൈ സ്കിൻ ആവട്ടെ, കോമ്പിനേഷൻ സ്കിൻ ആവട്ടെ, ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഈ ഒരു ഫേഷ്യൽ ചെയ്ത് നോക്കാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്യാം. കാരണം നമ്മൾ വേറെ കെമിക്കലൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എല്ലാം ഫ്രഷ് ഫ്രൂട്ട്സ് ആണല്ലോ. അപ്പോൾ നമുക്കിത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. തന്നെയല്ല, നമുക്ക് എപ്പോൾ വേണേലും ചെയ്യാവുന്ന ഒരിതാണ് അല്ലേ. എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.